എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണാറാണി. നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് വേണ്ട, നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി. സാധാരണ മഴക്കാലത്ത് നമ്മൾ ചീരയൊന്നും കൃഷി ചെയ്യാൻ പോവാറില്ല. അതേസമയം വേണ്ട മഴക്കാലത്ത് നന്നായിട്ട് വിളവ് തരുന്ന ഒരു പച്ചക്കറി കൂടിയാണ്. പക്ഷേ നമ്മൾ ഇനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ നമ്മളുടെ നാടിന് അനുയോജ്യമായിട്ടുള്ള, നമ്മളെ സ്ഥലത്തേക്ക് അനുയോജ്യമായിട്ടുള്ള ഇനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ ബെസ്റ്റാണ്, നമ്മൾ വീട്ടുമുറ്റത്ത് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റാണ് സുസ്ഥിര, അല്ലെങ്കിൽ അർക്ക അനാമിക. കുറച്ച് വ്യാപകമായി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത് നമ്മളുടെ സൽകീർത്തി, മഞ്ചേശ്വരം വെണ്ട, ആനക്കൊമ്പൻ തുടങ്ങിയിട്ടുള്ള കുറച്ച് നീളം കൂടിയ ഇനങ്ങൾ. ഇങ്ങനെയാകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ അതിനുള്ള കീടരോഗബാധയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ വ്യാപകമായിട്ട് മഴക്കാലത്ത് നമുക്ക് വേണ്ട കൃഷി ചെയ്യാൻ പറ്റും, ലാഭം ഉണ്ടാക്കാനും പറ്റും. പക്ഷേ ഒരു കാര്യം ആദ്യം തൊട്ട് തന്നെ ശ്രദ്ധിക്കണം. കാരണം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പെക്റ്റിൻ തരുന്ന ഒരു പച്ചക്കറിയാണ്. അതുപോലെ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവുമാണ്. അപ്പം നമ്മളുടെ ഡയബറ്റിക് പോലുള്ള ആൾക്കാർക്ക് വളരെ നന്നായിട്ട്, അതായത് കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് വേണ്ട. അതുപോലെ തന്നെ ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്കുള്ള അനബദ്ധ്യത എന്ന് പറയുന്ന കുട്ടികളുണ്ടാവാത്ത പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കാണാനും വേണ്ടക്ക് പറ്റും. ഈ കാണുന്ന രോഗം, ഇതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട വേണ്ടയുള്ള രോഗം. അതായത് നമ്മൾ മൊസൈക്ക് ഡിസീസ് എന്ന് പറയുന്ന വൈറസ് രോഗം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ഇലക്ക ഫസ്റ്റ് ഏറ്റവും മുകളിലുള്ള ലീഫിന് ഇതുപോലെ കാണാൻ തുടങ്ങിയാൽ ഒന്നുകിൽ ആ ചെടി പറിച്ചെടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് ചുറ്റുമുള്ള വെണ്ടയിലൊക്കെ തന്നെ നമുക്ക് നീം ബേസ്ഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസിന് ചെറിയ വെള്ളീച്ച എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ ജീവി ഈ രോഗം വന്ന ചെടിയിൽ നിന്ന് നീരൂറ്റി കുടിച്ചതിന് ശേഷം തൊട്ടടുത്ത വെണ്ടയിൽ പോയി നീരൂറ്റി കുടിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇത് സ്പ്രെഡാവും. അതുകൊണ്ട് ഒരൊറ്റ ഇലയിൽ കണ്ടാൽ പോലും ആ ചെടി അടിയോടെ പറിച്ചെടുത്ത് കത്തിച്ച് കളയാൻ വളരെയധികം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്നൊരു രോഗം കൂടിയാണ്. അതായത് ഒന്നിന് വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ആ പ്രദേശത്തുള്ള എല്ലാ ആ സെറ്റിലുള്ള എല്ലാ വണ്ടക്കും ഈ രോഗം വരും. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് കുമ്മായ വസ്തുക്കൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. നമ്മൾ മണ്ണൊരുക്കുമ്പോൾ തന്നെ കുമ്മായ വസ്തുക്കൾ ഇടേണ്ടത് വളരെ നിർബന്ധമായ കാര്യമാണ്. ചെടിച്ചട്ടിയിലാണെങ്കിലും മണ്ണിലാണെങ്കിലും, മണ്ണിൽ നമ്മൾ നേരിട്ട് നടുകയാണെങ്കിൽ ഒരു സെൻറ്റിലേക്ക് 3 കിലോഗ്രാം വരെ കുമ്മായ വസ്തുക്കൾ പൊടിഞ്ഞ കുമ്മായം ചേർക്കണം. അതേസമയം നമ്മൾ ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നല്ല, അതായത് ഒരു 40 ഗ്രാം മുതൽ 50 ഗ്രാം വരെ കുമ്മായ, പൊടിഞ്ഞ കുമ്മായം നമുക്ക് ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലുള്ള പോട്ടിംഗ് മിശ്രിതത്തിൽ മിക്സ് ചെയ്ത് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ജൈവവളങ്ങൾ, അതായത് നല്ല ഗുണമേന്മയുള്ള വേപ്പിൻ പിണ്ണാക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അടിവളമായി ചേർക്കാം. ട്രൈക്കോട്ടമ വളർത്തിയ ചാണകപ്പൊടി നമുക്ക് അടിവളമായി ചേർക്കാം. ഒന്നും ഇല്ലെങ്കിൽ നല്ല പൊടിഞ്ഞ കമ്പോസ്റ്റ് എങ്കിലും നന്നായിട്ട് അടിവളമായിട്ട് കൊടുക്കണം. പിന്നെ വെണ്ടയിൽ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് വേണ്ട നന്നായിട്ട് കായ്ക്കും. പക്ഷേ ഓരോ പ്രാവശ്യവും പൊടിഞ്ഞ കോഴിക്കാഷ്ടം ചേർത്ത് കൊടുക്കുന്ന വളരെ നല്ല കാര്യമാണ്. അതായത് ഓരോ 10 or 15 ദിവസത്തിൽ ഒരിക്കലെങ്കിലും പൊടിഞ്ഞ വളം വെണ്ടയ്ക്ക് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ ഒരു ചെടിയിൽ നിന്നും 25 വെണ്ടയെങ്കിലും ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അതാണ് അതിൻ്റെ ഒരു, നമ്മൾ വെണ്ടക്കൃഷിയിൽ വിജയിച്ചു എന്നുള്ളതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അത്രയും വെണ്ട പിടിക്കണമെങ്കിൽ 10 ഡേയ്സ് എങ്കിലും നമ്മൾ വളപ്രയോഗം നിർബന്ധമായും വേണമെന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ജൈവവളങ്ങൾ കയ്യിലില്ല, രാസവളങ്ങൾ മാത്രമേ തൽക്കാലം മേൽവളമായി കൊടുക്കാൻ പറ്റുന്നു തോന്നുന്നുണ്ടെങ്കിൽ മേൽവളത്തിന് നിങ്ങൾക്ക് രാസവളങ്ങൾ ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പം ആദ്യഘട്ടത്തിൽ 10 ഗ്രാം ഫാക്ടംഫോസും 5 ഗ്രാം പൊട്ടാഷ്യം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു തടത്തിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ ഒരു 1 in 10 days ഒഴിച്ചു കൊടുക്കുക. അതിനി പൂക്കാൻ തുടങ്ങുമ്പം 45 ദിവസമാകുമ്പോഴത്തേക്ക് ഇന്ന് ഹാർവെസ്റ്റ് തുടങ്ങും. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് കൊടുക്കുന്ന രാസവളത്തിൻ്റെ തോതൊന്ന് മാറ്റി പിടിക്കുക. അതായത് 5 ഗ്രാം ഫാക്ടംഫോസും 10 ഗ്രാം പൊട്ടാഷ്യം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടം കുതിർക്കുക. നേരത്തെ നമ്മൾ വളർച്ചയ്ക്കാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ഉൽപ്പാദനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള വളപ്രയോഗം നിർബന്ധമാണ്. പിന്നെ ഡിസ്റ്റൻസ് പലപ്പോഴും വെണ്ടക്കൃഷിയിൽ വരുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസറായിരിക്കും പ്ലാന്റിങ്, വളരെ അടുപ്പിച്ച് നടും. അടുപ്പിച്ച് നടുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ പ്രകാശത്തിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര അടിയാണ് നടക്കുന്നത്. ആ പ്രകാശത്തിന് വേണ്ടി അടി നടക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ ഉൽപ്പാദനം, കായയുടെ വലിപ്പം കുറയും. അതുകൊണ്ട് സ്പേസിങ് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് 2 വരികൾ തമ്മിൽ 2 അടി അകലം കൊടുക്കാം. 2 ചെടികൾ തമ്മിലും
ഒന്നരടി അകലമാണ് പറയുന്നതെങ്കിലും സൽക്കീർത്തി പോലുള്ള ഇനങ്ങൾ, അതിന് സൈഡിലേക്ക് കൂടി ഇങ്ങനെ ബ്രാഞ്ചസ് വരുന്ന ഇനങ്ങളായതുകൊണ്ട് സൽക്കീർത്തി പോലുള്ള ഇനങ്ങൾ ചെയ്യുമ്പം രണ്ട് ചെടികൾ തമ്മിൽ നിർബന്ധമായിട്ടും 2.5 മുതൽ 3 അടി വരെ അകലം കൊടുക്കുന്നതാണ് നല്ലത്. പല സ്ഥലങ്ങളിൽ ഇത് വളരെ ക്ലോസറായി വരുമ്പോഴത്തേക്കും പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെൻറ്റും ബുദ്ധിമുട്ടാണ്, ഉൽപ്പാദനവും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. പിന്നെ ഒരു പ്രശ്നം കാണാറുള്ളത്, നമ്മളുടെ ചെമ്പരത്തിയിലെ കുടുംബക്കാരി ആട്ടോ ഇവള്, മാൽവേസിയ ഫാമിലിയാണ്. അപ്പം ഈ ചെമ്പരത്തിയിൽ ഇല ഇശുരുട്ടി പുഴുവിൻ്റെ അറ്റാക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ നട്ടുള്ള വെണ്ടയിലും തീർച്ചയായിട്ടും ഈ ഇല ചുരുട്ടി പുഴുവിനെ വെണ്ടയിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആദ്യം തൊട്ട് തന്നെ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള പുഴുക്കൾ കാണുവാണെങ്കിൽ നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്യാം, 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഓണത്തിന് പറിക്കാൻ നമുക്ക് എന്തായാലും ചെണ്ടുമല്ലി വേണമല്ലോ. ഈ വെണ്ട നടുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, 4 ഭാഗത്തും നമ്മളെ ചെണ്ടുമല്ലിയുടെ ഒരു മതിൽ തീർക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഈ 2 വരികൾ തമ്മിലിൻ്റെ ഇടയിൽ ഒരു ചെണ്ടുമല്ലി ഉണ്ടാവും കഴിഞ്ഞാലുള്ളൊരു ഗുണം. മണ്ണിൽ നെമാവിരയുടെ അറ്റാക്ക്, നമ്മളെ വെണ്ടയിൽ വരുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് നെമറ്റോഡിൻ്റെ അറ്റാക്ക്. വേരുകളിൽ ഇങ്ങനെ കൂട് കെട്ടി കെട്ടി വെച്ചിട്ടുണ്ടാവും, അതാണ് അതിൻ്റെ ലക്ഷണം. ചെടികൾ ഉണങ്ങി വാടി ഉണങ്ങി പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചെണ്ടുമല്ലി നടുമ്പോഴുള്ള ഗുണം, ചെണ്ടുമല്ലിയുടെ വേരിൽ നിന്നും ചെറിയൊരു നെമാറ്റിസൈഡ് അത് പുറത്തു വിടും. അങ്ങനെ വരുമ്പം ഈ നെമറ്റോഡ് അറ്റാക്ക് വെണ്ടയിൽ ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലൊരു ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് ചെണ്ടുമല്ലി ഇടയിലെ ഇടയിലെ നട്ടു കൊടുക്കുന്നത്. പിന്നെ 4 ഭാഗത്തും ചോള നട്ടു കൊടുക്കുന്നതും വളരെ നല്ലൊരു എക്കോളജിക്കൽ എൻജിനീയറിങ് മെഷറാണ്. പിന്നെ ചില സമയങ്ങളിൽ വേനൽക്കാലത്ത് ഈ ചെറിയ നമ്മളുടെ എന്താ പറയുക, ലീഫ് ഹോപ്പേഴ്സിൻ്റെ അറ്റാക്ക് വളരെയധികം കാണാറുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മളുടെ മൊസൈക്കല്ലേ, ഇലയുടെ മുകളിലിങ്ങനെ മഞ്ഞക്കളർ കാണാം. പക്ഷേ ലീഫ് ഹോപ്പേഴ്സിൻ്റെ അറ്റാക്ക് വരുമ്പോഴത്തേക്കും ഞരമ്പിൻ്റെ തുടങ്ങുന്ന ഭാഗത്ത് ഭയങ്കരമായിട്ട് യെല്ലോയിങ് വന്ന് അത് ബ്രൗൺ കളറേഷനായിട്ട് മാറാറുണ്ട്. അപ്പോൾ ലീഫ് ഹോപ്പേഴ്സിൻ്റെ അറ്റാക്ക് വരാതെ നോക്കാൻ തുടക്കം തൊട്ട് നമ്മൾ ഇലയുടെ അടിയിലും, നമ്മൾ വെണ്ടച്ചെടിയുടെ അടുത്ത് പോകുമ്പോഴത്തേക്കും ഇലയുടെ അടിയിലും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കളർ, കുഞ്ഞു ലൈറ്റ് ഗ്രീൻ കളറായിട്ടുള്ള, പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാവുകയും കൂടി ചെയ്യില്ല, ഇലയുടെ അതേ നിറത്തിലുള്ള കുഞ്ഞു പ്രാണി ഇങ്ങനെ ചാടിച്ചാടി നടക്കുന്നത് കാണാം. അതിന് ആദ്യം തൊട്ട് തന്നെ നമ്മൾ പരിധിയിൽ നിർത്തിയില്ലെങ്കിൽ നമ്മളെ വെണ്ടക്കൃഷി മൊത്തത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് നമ്മളുടെ വേപ്പെണ്ണ എമൽഷൻ കൊണ്ടൊക്കെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ലേറ്റർ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നിയന്ത്രണം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേപ്പെണ്ണ എമൽഷൻ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 1-4 മില്ലി വേപ്പെണ്ണയും 1-2 ഗ്രാം ബാർ സോപ്പും നന്നായി മിക്സ് ചെയ്യുക. അതായത് ഒരു കുപ്പിക്കകത്ത് ആദ്യം ബാർ സോപ്പ് ഇടുക, അത് കഴിഞ്ഞ് 4 മില്ലി വേപ്പെണ്ണ ഒഴിക്കുക, ബാക്കി 1 ലിറ്റർ വെള്ളം ഒഴിക്കുക, നന്നായിട്ട് കുലുക്കുക, ഇലയുടെ അടിയിലേക്ക് കൂടി അടിച്ചു കൊടുക്കുക. ഇതെല്ലാ ഞായറാഴ്ച വൈകുന്നേരം വെറുതെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ വെണ്ടക്കൃഷിനെ നമുക്ക് വലിയ തലവേദനയൊന്നും ഇല്ലാതെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. പിന്നെ വെണ്ടയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോണിക്ക് എന്ന് പറയുന്നത് എഗ്ഗ് അമിനോ ആസിഡാണ്. അതുണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കുപ്പി എടുക്കുക, ഒരു മുട്ട കഴുകി തുടച്ചിട്ട് അതിനകത്തോട്ട് വെക്കുക, അത് മുങ്ങുന്ന രീതിയിൽ ചെറുനാരങ്ങ ജ്യൂസൊന്നുമല്ല, ചെറുനാരങ്ങയുടെ ചാറ് അങ്ങനെ തന്നെ ഒഴിച്ചു വെക്കുക, കുപ്പി നന്നായിട്ട് മൂടിയിട്ട് വെക്കുക. ഒരു 10-15 ദിവസം കഴിയുമ്പം ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടിയിട്ട് നന്നായിട്ട് അടിക്കുക, മുട്ടത്തോടും എല്ലാം അടക്കം ഒന്ന് അടിച്ചു വെക്കുക. പിന്നെയും ഒരു 15 ദിവസം വെച്ചതിന് ശേഷം ഈ ഒരു എഗ്ഗ് അമിനോ ആസിഡ് എന്ന് പറയുന്ന സാധനം 2-3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വെണ്ട നട്ട് 15 ദിവസം തൊട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 1 in 10 days സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വെണ്ടയുടെ ഉൽപ്പാദനം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ വെണ്ടയുടെ കാര്യത്തിൽ ഒരു കാര്യം മറക്കാതെ പറയേണ്ടത് വെച്ചാൽ, വെണ്ടയ്ക്ക് ഈ ട്രാൻസ്പ്ലാന്റിങ് ഷോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പറിച്ച് നട്ട് കഴിഞ്ഞാൽ അതിന് അത്ര വലിയ സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. നേരിട്ട് മണ്ണിൽ തന്നെ നടുന്നതാണ് വെണ്ടക്കൃഷിയിൽ ഏറ്റവും നല്ലത്. പക്ഷെ വെണ്ടയുടെ വിത്ത് കാണുമ്പോൾ നമ്മൾ തോന്നുന്നു ഇത്തിരി കുഞ്ഞനല്ലേ, അടുപ്പിച്ചങ്ങ് നടാൻ, നമുക്ക് വിത്ത് നടുമ്പം തോന്നുന്നത് ആ ഒരു ഇത് നടുമ്പോൾ ശ്രദ്ധിക്കുക. നല്ല അകലത്തിൽ നട്ട് കഴിഞ്ഞാൽ നല്ല ഉൽപ്പാദനം കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതെന്ന് എനിക്കറിയാം. പിന്നെ വിത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കേരള അഗ്രോ എന്ന് പറയുന്ന ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയി KERALAGRO നമ്മളെ ഫാം എന്നുള്ള സർക്കാർ ഫാം എന്നുള്ള വെണ്ട വിത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ കൃഷിഭവനുകളിൽ സപ്ലൈ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മളുടെ കാർഷിക സർവകലാശാല കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് വിത്ത് കിട്ടും, IIHR നിന്ന് കിട്ടും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വെണ്ട വിത്തിന് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം സംഗതികളാണ്. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് വിത്തുണ്ട്, സമ്രാട്ട്, സുൽത്താന എന്നൊക്കെ പറയുന്ന ഇനങ്ങളുണ്ട്, അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടില്ലേ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.